ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ മുരുകാ, എന്താണുണ്ടായത്? എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? നാരദ മുനിവര്യ, ഞാൻ ഈ ജ്ഞാനപ്പഴം വിജയിച്ചതിന് ശേഷം അതെന്റെ ജ്യേഷ്ഠന് സമ്മാനമായി നൽകുമെന്ന് വാക്ക് നൽകിയിട്ടുള്ളതാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പോയി ഈ മാങ്കനി എന്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ നൽകാൻ പോവുകയാണ്. മുരുക, നീ മഹാ അപരാധമാണ് ചെയ്യുന്നത്. നീ വിജയിച്ചത് നിന്റെ ജ്യേഷ്ഠന് സമ്മാനമായി നൽകിയാൽ അത് ജ്ഞാനസ്വരൂപനായ വിനായകനെ അപമാനിക്കുന്നതിന് സമമാണ്. അതുകൊണ്ടാണ് മഹാദേവനും ദേവിയും ഈ കനി ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിന്നെ കൈലാസത്തിലേക്ക് വരുത്താൻ എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങ് പറയുന്നതും ശരിയാണ്. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. മത്സരത്തിന്റെ ആവേശം കൊണ്ട് ഞാൻ നാരദന്റെ വേഷത്തിൽ വന്നവന്റെ ഉദ്ദേശം ചിന്തിച്ചില്ല. തക്ക സമയത്താണ് എന്നെ രക്ഷിച്ചത്. എത്ര തടസ്സങ്ങൾ നേരിട്ടാലും അവയെല്ലാം തകർത്തെറിഞ്ഞ ശേഷം നമ്മൾ മത്സരത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് വീണ്ടും മത്സരം തുടരാം. ഗുരുദേവ, അങ്ങേക്ക് എന്റെ പരാജയം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലേ? ആരാണ് ആ മയിൽ? എന്തിനാണ് അതിനെ ഇത്രയും ഹിംസിക്കുന്നത്? ആദ്യം സ്വപ്നത്തിൽ വന്ന് അതെന്നെ ഭയപ്പെടുത്തി, പിന്നീട് ഓർമ്മയിൽ അതെന്റെ സമനില തെറ്റിച്ചു. ഇപ്പോൾ നേരിൽ വന്ന് എനിക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങേക്കും ആ മയിലിനുമിടയിൽ ഏതോ മുജ്ജന്മ ബന്ധമുണ്ടായിരുന്നിരിക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നുകയാണ്. ഗുരുദേവ, ഞാൻ പറയുന്നത് സത്യമല്ലേ? മിത്രങ്ങൾ ശത്രുക്കളായും ശത്രുക്കൾ മിത്രങ്ങളായും തോന്നുന്നത് സരളമാണ്. നീ പറഞ്ഞതുപോലെ നടന്നിരുന്നെങ്കിലും അതിലും ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. ഗുരുദേവ, എന്നെ പോലെ വിജയത്തിൽ തിമിർത്തവൻ ഈ അഖിലത്തിൽ ആരുമുണ്ടാകാനിടയില്ല. എന്നാൽ ഇപ്പോൾ ഒരു ബാലകനുമായി തോറ്റ് അപമാനത്തിൽ കൂനിക്കുറുകി നിൽക്കുകയാണ്. അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ശൂരപത്മ? ഞാനൊരു തീരുമാനത്തിൽ എത്തിയെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് തീരുമാനമാണത്? രണ്ട് തവണ ആ മുരുകൻ ലോകത്തെ വലം വെച്ച് കഴിഞ്ഞു. ഇത്തവണ ആ മുരുകനെ ഞാൻ തന്നെ നേരിടാൻ പോവുകയാണ്. അസുരകുല സാമ്രാജ്യത്തിന്റെ മഹാചക്രവർത്തിയായ അങ്ങ് ആ ചെറിയ കുട്ടിയുമായി യുദ്ധം ചെയ്യുകയോ? അത് നമ്മുടെ അസുരകുലത്തിന് തന്നെ അപമാനമാണ്. ആജ്ഞ നൽകൂ ജ്യേഷ്ഠ. ഞാൻ തന്നെ നേരിട്ട് പോയിക്കൊള്ളാം. ആ ചെറിയ കുട്ടിയെ കൊന്ന് അവന്റെ ശരീരത്തെ അങ്ങയുടെ കാൽക്കളിട്ട് തരാം ഞാൻ. അതെ, ഇല്ല താരകാസുര,
ആ മുരുകനെ എന്റെ കാൽ കീഴിൽ ഞാൻ തന്നെ എറിഞ്ഞ് ചവിട്ടണം. അപ്പോഴേ എന്റെ ആവേശം തീരൂ. ശൂരപത്മ, നീ ബുദ്ധിയില്ലാതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ അവസാനമായി ഉപദേശിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ മുരുകനോട് നേരിട്ടേറ്റുമുട്ടാനേ പാടില്ല. അതെന്തുകൊണ്ട് ഗുരുദേവ? കാരണം ചോദിക്കരുത്. നിന്റെ മുന്നിൽ ആ മുരുകൻ കുട്ടിയാണ്. പക്ഷേ നീ നേരിട്ടവനെ എതിർക്കാൻ തുനിഞ്ഞാൽ നിന്റെ അഭിമാനം മണ്ണിൽ വീണ് അപമാനിക്കപ്പെടും. വിജയത്തിനും അന്തസ്സിനുമായി എന്റെ ജീവിതം നശിപ്പിക്കാൻ കഴിയില്ല ഗുരുദേവ. താരകാസുര, ഉടനെ എന്റെ തേര് തയ്യാറാക്കാൻ പറയൂ. ഞാൻ പറയുന്നത്, താരകാസുര, ഞാൻ പറഞ്ഞതനുസരിക്ക് എന്നെ തടയാൻ നീ വെറുതെ ശ്രമിക്കണ്ട. ഇതെന്റെ ആജ്ഞയാണ്. മാതാവേ നമഃ, പിതാവേ നമഃ. മാതാവേ നമഃ, പിതാവേ നമഃ. ഈശനേ നമഃ, ഈശ്വരിയേ നമഃ. നാഥനേ നമഃ, നായികേ നമഃ. ദേവനേ നമഃ, ദേവിയേ നമഃ. ശിവരേ ശരണം, തിരുവടി ശരണം. ഹരനേ ശരണം, സ്മരഹര ശരണം. ശിവരേ ശരണം, തിരുവടി ശരണം. ഹരനേ ശരണം, സ്മരഹര ശരണം. ശിവരേ ശരണം, തിരുവടി ശരണം. ഹരനേ ശരണം, സ്മരഹര ശരണം. മാതാവേ നമഃ, പിതാവേ നമഃ. ശിവനേ നമഃ, ശക്തിയേ നമഃ. വിനായക, നീ നേരത്തെ തന്നെ അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോൾ എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം എന്നെ കാത്തുരക്ഷിച്ചു. ഞാനപ്പോഴത്തെ സ്വന്തമാക്കുന്ന മത്സരത്തിൽ ഞാൻ തന്നെ വിജയിച്ചിരിക്കുകയാണ്. വിജയം എന്റേതാണ്, വിജയം എന്റേതാണ്. വിനായക, നീ ഈ മത്സരത്തിൽ വിജയിച്ചു എന്നാണോ? കൈലാസത്തിൽ നിന്നും 4 അടി പോലും ദൂരെ പോയിട്ടില്ലാത്ത നീ വിജയിച്ചു എന്നാണോ? എന്താണ് പറയുന്നത് നീ വിനായക? അതെ, ഞാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഞാനാണ് വിജേതാവ്. ദേവർഷേ, ഇനിയും അങ്ങയ്ക്ക് ഞാൻ എങ്ങനെയാണ് വിജയിച്ചതെന്ന് മനസ്സിലായില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങയ്ക്ക് മധ്യസ്ഥനായിരിക്കാനുള്ള കഴിവ് ഉണ്ടോ എന്നാണ് എനിക്ക് സംശയം. ഈ യുദ്ധത്തിൽ ഞാൻ തന്നെ വിജയിച്ചു വരണമെന്ന് അങ്ങ് എന്നെ ആശീർവദിച്ചാലും. സൂര്യപത്മ, നിനക്കെന്റെ അനുഗ്രഹം മാത്രമാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. എന്നാൽ നിനക്കെന്റെ ഉപദേശം ആവശ്യമില്ലെന്നാണ് നിന്റെ തോന്നൽ, ശരിയല്ലേ? ഗുരുദേവ, ഇപ്പോൾ പോലും അങ്ങയുടെ ഉപദേശം അനുസരിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്നത്. യുദ്ധശാസ്ത്രം എന്നത് തുല്യബലമുള്ള ശത്രുവിനോടും തുല്യമായ അസ്ത്രത്തോടും യുദ്ധം ചെയ്യാൻ വഴിയൊരുക്കുകയാണ്. ഓരോ യുദ്ധത്തിലും വിജയവും പരാജയവും ഉണ്ടാകുന്നത് സഹജമാണ്. ഒരാൾ വിജയിക്കുകയാണെങ്കിൽ മറ്റൊരുവന്റെ പരാജയം ഉറപ്പാണ്.
ഒരിക്കലും യുദ്ധം എന്നത് വിജയ പരാജയങ്ങളില്ലാതെ സമനിലയിൽ പര്യവസാനിക്കാറില്ല. അതുകൊണ്ട് തുല്യബലത്തോടെ ഒരു യുദ്ധവും നടന്നിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് ഉപദേശിക്കാൻ പോവുകയാണ്. ഒരു വ്യക്തിയെ ശത്രു എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ അവൻ ബലശാലിയാണോ ബലഹീനനാണോ എന്നതിനെക്കുറിച്ച് ഒരിക്കലും അന്വേഷിക്കാൻ പാടില്ല. ശത്രു എന്നവൻ മനുഷ്യനായിരുന്നാലും ശരി, അല്ല മൃഗമായിരുന്നാലും ശരി, ദേവനാണെങ്കിലും ശരി, ഗന്ധർവനാണെങ്കിലും ശരി, തുല്യബലമുള്ളവനാണെങ്കിലും ശരി, മഹാബലശാലിയാണെങ്കിലും ശരി, അവൻ ശത്രുവാണെന്നത് മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കണം. അവനോടൊരിക്കലും അല്പം പോലും കരുണ കാട്ടാതെ അവനെ നശിപ്പിച്ചു കളയണം. എന്നാൽ മാത്രമേ നമ്മുടെ അസുരകുലം ദേവകുലത്തെ വിജയിച്ച് നമ്മുടെ വിജയ പതാക എട്ടു ദിക്കിലും നമ്മുടെ കീർത്തി അറിയിച്ച് ഉയർന്നു പറക്കുകയുള്ളൂ. ഗുരുദേവ, ആ മുരുകൻ മാത്രമാണ് എന്റെ ശത്രു എന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് അങ്ങ് എനിക്ക് നിർദ്ദേശിച്ച യുദ്ധനീതി അനുസരിച്ച് അവനെ നശിപ്പിക്കാൻ ഞാൻ പുറപ്പെടുകയാണ് ഗുരുദേവ. സൂര്യപത്മ, എല്ലാവരെക്കാളും നീയാണ് എന്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ. നിന്നിലില്ലാത്തതാണ് എനിക്ക് നൽകാൻ കഴിയുക. എപ്പോഴും എന്റെ അനുഗ്രഹവും സ്നേഹവും നിനക്കുണ്ട്. വിജയീ ഭവ. എന്തായാലും നീ എന്നെ മറികടന്ന് വേണം കൈലാസത്തിലേക്ക് പോകേണ്ടി വരിക. നിന്റെ വിജയയാത്ര ഞാൻ നരകത്തിൽ അവസാനിപ്പിച്ചിരുന്നതാണ്. നവരത്നക്ഷത്രം തിളങ്ങും അഴകു കടഞ്ഞെടുത്ത ചിലമ്പൊലി ഗണേശ, ഇത് ഏത് വിധത്തിലാണ് ന്യായം? ജ്ഞാനസാഗരമായ നീ ഇങ്ങനെ പിഴവ് ചെയ്യാൻ പാടുണ്ടോ? കൈലാസത്തെ വിട്ട് രണ്ടടി പോലും യാത്ര പോകാത്ത നീ എങ്ങനെയാണ് ലോകത്തെ മൂന്ന് തവണ വലം വയ്ക്കുന്ന മത്സരത്തിൽ വിജയിക്കാൻ കഴിയുക? നിനക്കെങ്ങനെയാണ് നിന്റെ വിജയത്തെ ആഘോഷിക്കാൻ കഴിയുന്നത്? എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ആദ്യം വിജയിച്ചതിന്റെ സമ്മാനം എനിക്ക് നൽകൂ, പിന്നീട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം നമുക്ക്.
എന്താണ് മടിക്കുന്നത് ഇങ്ങനെ? അമ്മേ, ഈ കനി വിജയിച്ചവർക്കുള്ള സമ്മാനമല്ലേ? എങ്കിൽ എന്തുകൊണ്ടാണ് അത് എനിക്ക് തരാൻ ഇങ്ങനെ മടിക്കുന്നത്? അമ്മേ, അവിടുത്തേക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ അവിടുത്തെ പുത്രനല്ലേ അമ്മേ? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെന്നാണോ അമ്മ കരുതുന്നത്? അമ്മേ, അവിടുന്ന് അല്പം ക്ഷമിച്ചാലും ദേവി എങ്ങനെയാണ് ഈ കനി ഗണേശന് സമ്മാനമായി നൽകുക? വിനായകൻ ഈ മത്സരത്തിൽ എങ്ങനെയാണ് വിജയിച്ചതെന്നുള്ളത് എനിക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ വിനായകൻ വിജയിച്ചു എന്നുള്ളത് അവിടുന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? വിനായകൻ ദൃഢമായ വിശ്വാസത്തിൽ അവന്റെ സമ്മാനം ആവശ്യപ്പെടുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് എതിര് പറയുക? നടന്ന വിഷയങ്ങളെല്ലാം നാരദനും കണ്ടത് തന്നെയല്ലേ? എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. വിനായക, നിന്റെ യോഗ്യത വച്ച് ശരിയാണോ ഇത്? ന്യായമാണോ ഇത്? ജ്ഞാനപ്പൊരുളായ നീ അനീതിയിൽ വിജയിക്കണമെന്ന് കരുതാൻ പാടുണ്ടോ? ദേവർഷി, അങ്ങ് അറിവിൽ മികച്ചവനാണെന്നാണ് ഞാൻ കരുതിയത്. അങ്ങ് മഠയന്മാരിൽ മികച്ചവനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നാരായണ നാരായണ, ഞാൻ മഠയനാണോ? അതിലെന്താണ് സംശയം? ഞാൻ എങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഞാൻ വിശദമാക്കി തരാം. ദേവകളെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി നിങ്ങൾ മറുപടി നൽകണം. പറഞ്ഞത് മനസ്സിലായല്ലോ. ദേവർഷി, ഒരമ്മയുടെ ഗർഭത്തിൽ താമസിക്കുന്ന കുട്ടിക്ക് ലോകമേതാണ്? അമ്മയുടെ ഗർഭപാത്രമാണ്. ദേവഗുരു, ഈ അഖിലത്തിൽ ജനിച്ച കുട്ടിക്ക് ലോകമേതാണ്? അമ്മയുടെ മടിത്തട്ടാണ് ലോകം. നാരദ മുനിവര്യ, എന്നെപ്പോലെയും എന്റെ അനുജൻ മുരുകനെപ്പോലെയുമുള്ള ബാലന്മാർക്ക് ലോകമേതാണ്? ചെറിയ കുട്ടികൾക്ക് അമ്മയാണ് ലോകം. ദേവേന്ദ്ര, യുവാവ് ഒരുവന് അവന്റെ ലോകമേതാണ്? യുവാവായ ഒരുവന് മാതാവും പിതാവും ഗുരുവുമാണ് ലോകം. സൂര്യദേവ, പൂർണതയെത്തിയ ഒരു മനുഷ്യന് അവന്റെ ലോകമേതാണ്? മാതാവും പിതാവും ഗുരുവും ദൈവവുമാണ് പൂർണതയെത്തിയ ഒരാളുടെ ലോകം. മഹാദേവനും മഹാദേവിയും ഈ 7-14 ലോകത്തിലും സർവവ്യാപിയായി നിറഞ്ഞു നിൽക്കുകയാണ്. അവരാണ് ഈ അഖിലത്തിൽ ജീവിക്കുന്ന ജീവനെല്ലാം അമ്മയായും അച്ഛനായും നിലനിൽക്കുന്നത്. അഖിലത്തിന്റെ മാതാവും പിതാവുമായ മഹാദേവനും മഹാദേവിയും എന്റെ അച്ഛനമ്മമാരാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ മാതാപിതാക്കളാണ് എന്റെ ലോകം. എന്റെ ലോകമായ മാതാപിതാക്കളെ ഞാൻ 3 തവണ വലം വെച്ചു. അതോടെ നിങ്ങളുടെ എല്ലാം അഭിപ്രായം അനുസരിച്ച് ഞാൻ ലോകത്തെ 3 തവണ വലം വെച്ചിരിക്കുകയാണ്. ശരിയല്ലേ അത്? വളരെ ശരിയാണ് പറഞ്ഞത് ഗണേശ. അങ്ങനെയെങ്കിൽ ഞാൻ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ അഭിമാനം നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങയ്ക്ക് മനസ്സിലായോ നാരദ മുനിവര്യ? ഒരു മഠയൻ പോലും ഇവിടെ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കാണും. അങ്ങക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തത് എന്താണ്? ഇല്ലില്ല,
എനിക്ക് നന്നായി മനസ്സിലായി. എന്നാൽ നാരദ, വിനായക, ഈ മത്സരത്തിൽ നീ തന്നെയാണ് വിജയിച്ചത്. ഈ മാമ്പഴം സമ്മാനമായി നേടാനുള്ള യോഗ്യത നിനക്ക് തന്നെയാണ് ഉള്ളത്. വിനായക, സത്യത്തിൽ നീ മികച്ചവരിൽ മികച്ചവനാണ്. സ്വാമി, മത്സരം സമാപിച്ചു കഴിഞ്ഞു. എന്നാൽ എനിക്കോ ആശങ്ക നിഴലിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ഒരു ചിന്ത പാർവതി? ഇത് മുരുകൻ അംഗീകരിക്കുമോ നാഥ? അതാണ് എന്റെ ആശങ്കയ്ക്കുള്ള കാരണം. മത്സരം എന്നാൽ വിജയവും തോൽവിയും സ്വാഭാവികമാണ്. വിജയം നേടിയവൻ സന്തോഷിച്ചാൽ തോൽവി വരിച്ചവൻ ദുഃഖിതനാകുന്നത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ ഒന്ന്. എന്താണ് സ്വാമി? മുരുകൻ ഈ തീരുമാനത്തോട് യോജിക്കുകയാണെങ്കിൽ നാരദൻ ഈ കനി എന്തിനു വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നത് അത് പ്രയോജനമില്ലാതെയാകും. ഞാനൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. എന്നെ എന്റെ വഴിക്ക് തന്നെ വെറുതെ വിട്ടേക്കൂ. മുരുക, നിനക്കെതിരായി അനീതി വിധിച്ചിട്ടില്ല ആരും. എന്നെ വിശ്വസിക്കൂ. അനീതിയെ രഹസ്യമായി നടപ്പിലാക്കാൻ വ്യൂഹം എന്നൊരു വാക്കിനെ ഉപയോഗിക്കുന്നത് ഞാനും കണ്ടിട്ടുള്ളതാണ്. പദങ്ങൾ പറയുന്നത് വേറെയാണെങ്കിലും പൊരുൾ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും കാണിച്ചത് അനീതി തന്നെയാണ്. എന്റെ കഠിന പ്രയത്നവും മനസ്സുകൊണ്ടുള്ള അർപ്പണവും ആത്മാർത്ഥതയും നിങ്ങൾ എല്ലാവരും കൂടി അപമാനിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല.